മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് കെ എൻ എ ഖാദർ എം എൽ എയുടെ നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ വിവാദമായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വിഷയത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ പ്രത്യേക യോഗം വിളിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ അറിവില്ലാതെ കെ എൻ എ ഖാദർ നിയമസഭയിൽ മലപ്പുറം ജില്ലാ വിഭജനത്തിന് വേണ്ടി നിലപാടെടുത്തതോടെയാണ് ചർച്ച വിവാദമായി വളർന്നത്. എസ് ഡി പിയുടെ നിലപാട് കെ എൻ എ ഖാദർ ചർച്ചയാക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചതോടെ വിഷയം ചർച്ച ചെയ്യാൻ കെ എൻ എ ഖാദറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യു എ ലത്തീഫും വ്യക്തമാക്കി. ഇതോടെയാണ് ജില്ലാ വിഭജന വിഷയത്തിൽ നയരൂപീകരണത്തിന് പ്രത്യേക യോഗം വിളിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്നതാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കേണ്ട ഒരു ചുമതല കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആവശ്യമായ സമഗ്രമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം പറയുന്നത്. ആ തീരുമാനം പറഞ്ഞതിന് ശേഷം പിന്നെ അതിനപ്പുറത്തും ഇപ്പുറത്തും പറയാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല. പൊന്നാനി, തിരൂർ, വള്ളുവനാട് തുടങ്ങിയ പേരുകളിലെല്ലാം മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ചേർത്ത് ജില്ല രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഒട്ടേറെ സംഘടനകളും രംഗത്തുണ്ട്. പൊന്നാനി ആസ്ഥാനമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപം വീണ്ടെടുക്കുക. പൊന്നാനിയിലെ ജനങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. കോസ്റ്റ്ലി ഏരിയയിലെ ജനങ്ങളാണ് ഭൂരിപക്ഷവും. 25-30 ലക്ഷത്തിനുള്ളിൽ വരുന്ന ജനസംഖ്യയുള്ള ഏരിയ, തീർച്ചയായും അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ജില്ല രൂപീകരിക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ വിഭജനം ചർച്ചയായെങ്കിലും നയ തീരുമാനമെടുക്കാൻ സംസ്ഥാന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. മനോരമ ന്യൂസ്, മലപ്പുറം.